ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഏഴും പെരിങ്ങിലെ കൊയിലേരിയൻ അമ്മാളുവിന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു ഏഴോം പെരിങ്ങിലെ കൊയിലേരിയൻ അമ്മാളുവിന്റെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീണത്. ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനു പിന്നാലെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീഴുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. എന്താ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചത് ഞാൻ അറിയില്ല. ഈ ഒച്ച കേട്ടിട്ട് ഒന്നിപ്പോ സാധനം വീഴും പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഒച്ച കേട്ടാണ് ഞാൻ എണീറ്റിട്ട് ഇങ്ങോട്ട് പോയത്. എന്നാല് ഞാൻ ഇവളെയും വിളിച്ചിട്ടാ പോയിന്. ഞങ്ങളെ മേലാ വീട് മേൽക്കൂര മൊത്തം പോയോ? മൊത്തം പോയി. അപകട സമയത്ത് അമ്മാളുവും സഹോദരിയുടെ മകൾ ലക്ഷ്മി, ലക്ഷ്മിയുടെ മകൻ വിജിൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. വീടിന്റെ ചുമരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വീട്ടുകാരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ കെ വി രാജൻ പറഞ്ഞു. വീട് മേൽക്കൂര പൂർണ്ണമായി തകർന്ന ഒരവസ്ഥയിലുള്ളത്. ചെറിയ പിന്നെ മഴ ഇന്നത്തെ മഴയോട് കൂടിയാണ് സംഭവിക്കാൻ സാധ്യത എന്ന് തോന്നുന്നത്. കാരണം പുറത്തെ സംഭവിക്കുന്ന ഇവർ ചെറിയൊരു അനക്കം കേട്ട് വീട്ടിലുള്ളവർ മറ്റവരെ വിളിച്ച് പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ അപകടാവസ്ഥയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി സാധിച്ചു. ഏഴോം വില്ലേജ് ഓഫീസർ എം ഇ മോഹൻദാസ്, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ പി ജിതിൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.